ഹേമ കമ്മിറ്റി അങ്ങനെ ഒരു ഇത് ഇതിലേക്ക് ഒരു ബെറ്റർ വർക്ക് സ്പേസിലേക്ക് ലീഡ് ചെയ്യും എന്ന് യു ആർ ഹോപ്പ്ഫുൾ? ഐ ഹോപ്പ് സോ. ഐ ഡോണ്ട് നോ, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരു പേടിപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരെയും. ആൻഡ് ഹേമ ഇങ്ങനെ ഒരു റിപ്പോർട്ട് മറ്റു മേഖലയിൽ വരുമ്പോഴും അവരും ഒന്ന് പേടിക്കണം. ഐ മീൻ നോട്ട് ജസ്റ്റ് ഫിലിം, ഫിലിം ആവുന്നത് എന്താ പറയുക, അവിടെയാണല്ലോ എല്ലാവരും ഐഡിയലൈസ് ചെയ്ത് കാണുന്നത്. പീപ്പിൾ ട്രൈ ടു അഡാപ്റ്റ് വാട്ട് ഇസ് ദെയർ. ഏറ്റവും കൂടുതൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് വയ്ക്കുന്നത് ഫിലിം നെയിം ഫിലിം സ്റ്റാഴ്സിനെ അല്ലേ. അതുകൊണ്ട് അവിടെ നടക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നടക്കേണ്ടത് ചോദിച്ചാൽ, ബിക്കോസ് ഇറ്റ് വിൽ സ്ലോലി ഈ ടോപ്പ് ഓഫ് ദ സിസ്റ്റം എന്നാണല്ലോ പിന്നെ ഫിൽട്ടർ ചെയ്ത് വരും. ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് ഒരു ഇന്റേണൽ എന്താണ് കംപ്ലൈൻറ്റ്, ഒരു സെല്ലൊക്കെ പറ്റി വി ഹാഡ് ഡിസ്കസ് ഡ്യൂറിങ് കോവിഡ് വിത്ത് പീപ്പിൾ ഇൻ ഡൽഹി. And I know of artists who come and told me, even critics say, you know, if you do this, we will do that. If you, we will give you a good review. Of organizers saying, you know, if you do this, you'll get a performance, or you'll have to. Or making even rather, not on the face, but thinking you will have to compromise or make sacrifices. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചില ടേംസ് വെരി ഡൈസി എനിക്കറിയാം. ഇപ്പോൾ അവർ ആ കുട്ടി നല്ല ഫോർവേഡാണ്. വാട്ട് യു മീൻ ബൈ ഫോർവേഡ്? ഇറ്റ് മീൻസ് എനിത്തിങ് ബട്ട് ഫോർവേഡ്. ഒരു പണ്ടൊക്കെ ഇംഗ്ലീഷ് ഇന്നിപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനോട് ദേഷ്യമാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഫാൻസ് ഇടുന്നു, സ്മോക്ക് ചെയ്യുന്നു, യുനോ, ഒരു പെഗ് അടിക്കുന്നു. ആ ഒരു നല്ല ഫോർവേഡാണ്. ഇമ്മീഡിയറ്റ്ലി ദെൻ ദാറ്റ് മീൻസ് സ്പിൽ ഓവേഴ്സ് ഇൻ ടു ദിസ് പേഴ്സൺസ് റെഡിനെസ് ഫോർ സെക്സ്. ഭയങ്കര ഫോർവേഡാണ്. സോ ഇതൊക്കെ പ്രശ്നമാണ്. ആൻഡ് സംതിങ് അബൌട്ട് അവർ ഇൻഡസ്ട്രി വിച്ച് ഐ ഡോണ്ട് നോ. പണ്ടത്തെ ഫിലിംസിൻ്റെ വിഷ്വൽസ് ആയാലും സൗണ്ട്സ് ആയാലും എല്ലാം ഐ ഹാവ് നോട്ട് ബീൻ വെരി കംഫർട്ടബിൾ വാച്ചിങ് ദം. ഞാൻ എന്റെ ഒരു അഞ്ചാറ് വയസ്സ് അപ്പൊ കാൽക്കുലേറ്റ് ചെയ്തോളൂ, ഒരു 40 വർഷം മുമ്പൊക്കെ. എന്റെ അമ്മയച്ഛനെ പറയും പുറത്ത് പൊക്കോളൂ പറയും, റൂമിന്ന് പുറത്തോ. So not that I'm saying അതിൻ്റെ ഉള്ളു അല്ല നടക്കുന്നത്, പക്ഷേ the way the woman has been objectified, right? And that center page in the cinema magazines was so terrible. And I'm sure the so-called actor only saw it once this thing came out. Because that's the only way she would see. Ammal call ippo nokkananum pattiyalla, show vanna delete cheyananum pattiyalla. Yeah, enikku idakka bayangara pediye. Ninnu pinne കുട്ടികളും അതെ എനിക്ക് പറയുന്ന, ഇന്നിപ്പോൾ ദ ബോഡി ഈസ് നോട്ട്, ഇന്നത്തെ ജനറേഷൻ ദേവ് സീൻ എവറിത്തിങ് ആക്ച്വലി. സോ ഈവൻ ഇഫ് യു ആർ വെയറിങ് എ നൈസ് യു നോ എ ട്യൂബ് ടോപ്പ്, ദേ ആർ ഗോണ ലുക്ക്, ദേ വോണ്ട് കെയർ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അബൌട്ട് വാട്ട്? Yeah, it was very embarrassing. Yeah, എനിക്ക് ഞാൻ നിങ്ങൾക്ക് തോന്നായി തോന്നിയിട്ടില്ലേ? അത് എനിക്ക് മാത്രം തോന്നാണോ? ഞാൻ കാണുന്നില്ല അധികം, അതുകൊണ്ടായിരിക്കാം. ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നുണ്ട് പല പല വേറെ രീതിയുള്ള, പക്ഷെ ഞാൻ പറയുന്നത് വിഷ്വലി ഇറ്റ്സെൽഫ്, റൈറ്റ്? ഇറ്റ് വാസ് ഓൺ ദ ഫേസ്. And in the maybe a few movies, but annatha mainstream movies akka ende oormayile the you know, and I'm not saying pandu, I'm not talking about the black and white, oru ende oru aa oru kalagattam, I don't know how to say, but somehow enikku I was really scared of watching Malayalam cinema, even reading their magazines. Pinne akka seriyayi. And I think മറ്റേ ഈ പറയുന്ന സത്യനന്ദിഗാഡും ഇവരുടെയൊക്കെ ജോണർ വന്നതോടെ പ്രിയദർശൻ എല്ലാം അറ്റ്ലീസ്റ്റ് വാച്ചബിൾ. ഈവൻ ദെൻ ഇഫ് യു ലുക്ക് അറ്റ് സം മൂവീസ് ബൈ അതർ യുനോ ഡയറക്ടേഴ്സ്, യു വിൽ സീ ദിസ് ഹോൾ
എല്ലാറ്റിലും ഉണ്ട് ഇന്നും ഈ പറയുന്ന പോലെ. പക്ഷെ ഇന്നത്തെ ജനറേഷൻ ഐ തിങ്ക് ഐ ഫീൽ ദേ ആർ ഓൾ എക്സ്ട്രീംലി ഇൻ്റലിജൻറ്റ് ചൂടും. ആൻഡ് ഇന്നത്തെ ജനറേഷൻ ഈ ധ്വനി ഒന്നുമില്ലായിരുന്നു, നമ്മളെ ഖത് ഖത് ധ്വനി. ഇന്നിപ്പോ ഒക്കെ ബ്ലണ്ടാണ്, സ്ട്രേറ്റ് ആണ്. And it could be substance abuse now, more than sex. Sex is not the only threat.